അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാ അമ്മാ ബഅദ്. എംഎസ് വോയിസിൻ്റെ തജ്വീദ് പഠന ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷത്തിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതാല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാൻ നാഥ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ നാളെ ഖബറിലും മഹ്ഷറിലും സിറാത്തിലുമൊക്കെ നമുക്ക് ശുപാർശ ചെയ്യുന്ന, രക്ഷയാകുന്ന ഒരു മഹത്തായൊരു മുതൽക്കൂട്ടായി അള്ളാഹു ഖുർആനിനെ നമുക്ക് ആക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനൊരു മഹാഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആനുമായി നാം കൂടുതൽ ബന്ധപ്പെടണം. ഖുർആൻ നന്നായി ഓതണം. ഖുർആനിലെ നമ്മൾ ഖിറാഅത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് തിരുത്താനും പഠിക്കാനുമുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഖിറാഅത്ത് നന്നാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖിറാഅത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ശൈലിയിൽ സൂപ്പറായിട്ട് ഖുർആൻ ഓതുക എന്നല്ല. അൽഹംദുലില്ലാ, അതിന് കഴിയുന്നവർക്ക് വളരെ സന്തോഷം. തെറ്റുകൂടാതെ ഓതുക, നിയമങ്ങളനുസരിച്ച് ഓതുക. ശൈലിയൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല. ചില ആളുകൾ പാട്ട് പാടുന്നവരാണ്, ചില ആളുകൾക്ക് ചില ആൾക്കാർ പാട്ട് പറയുന്നവരാണ്. ഞാനൊക്കെ അതിൽ പെട്ടതാണ്, പാട്ട് പറയുന്ന ആൾക്കാരാണ്. പാട്ട് പാടുന്ന ആളുകൾക്ക് മാഷാല്ല നന്നായി എന്ത് ചെയ്യാൻ കഴിയും? നല്ല ശൈലിയിൽ ഖുർആൻ ഓതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഖുർആൻ ശൈലിയിൽ ഓതാൻ കഴിയുന്ന റബ്ബ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ രീതി അല്ല, ശൈലി ഇല്ലാതെ ആണെങ്കിലും ഖുർആൻ നിയമാനുസൃതം ഓതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ വഖഫിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച്, അതുപോലെ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളെക്കുറിച്ച്, സാക്കിനായ മീമിൻ്റെ വിധികളെക്കുറിച്ച്, അതുപോലെ മദ്ദിനെക്കുറിച്ച് തജ്വീദിൽ നമ്മൾ ഒരു 10 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണണം, മനസ്സിലാക്കണം, പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട തജ്വീദിലെ മറ്റൊരു വിഷയമാണ്, തഫ്ഹീമും തർഖീഖും. പലപ്പോഴും നമുക്ക് തെറ്റാറുള്ള ഒരു സംഭവമാണ് അത്, തഫ്ഹീമും തർക്കീക്കും. അല്ലേ, രണ്ട് അക്ഷരങ്ങൾക്കാണ് തഫ്ഹീമും തർക്കീക്കും ഉള്ളത്. ഏതാ രണ്ട് അക്ഷരങ്ങൾ? ലാമിനും റായിനും. ലാമിനും റായിനും. ഇപ്പോൾ അൽഹംദുലില്ലാ, ലില്ലാ, അള്ളാഹു, റസൂലുല്ലാഹ്, ഇങ്ങനെയൊക്കെ പറയുന്ന ലാമിൻ്റെ തഫ്ഹീമ്, ലാമിൻ്റെ തർക്കീക്ക്, അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യില്ല. ഇൻഷാല്ല നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് സിമ്പിളായിട്ട് എടുക്കാം. അത് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് അതൊരു വേറെ എന്തിനേലും കൂടെ പറയേണ്ടതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തഫ്ഹീമും തർക്കീക്കും, റായിൻ്റെ തഫ്ഹീമും തർക്കീക്കുമാണ് നമ്മൾ ഇന്ന് നമ്മളെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ വായ നിറച്ച് ശബ്ദം നൽകി ഉരുത്തിരി കനപ്പിച്ച് റായിനെ ഉച്ചരിക്കുക എന്നുള്ളതാണ്. റായിനെ അങ്ങനെ ഉച്ചരിക്കുക, കനം കുറച്ച് ലഘുവാക്കി സിമ്പിളാക്കി ഉച്ചരിക്കുക, അതാണ് തർക്കീക്ക്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കുക. നമുക്കൊക്കെ അറിയുന്നതാണ് അല്ലേ, തഫ്ഹീം എന്ന് പറഞ്ഞാൽ വായ നിറയെ ശബ്ദം നൽകി കനപ്പിച്ച് ഉച്ചരിക്കുന്നതിനെ തഫ്ഹീം എന്നും, തർക്കീക്ക് എന്നാൽ ലഘുവാക്കി ഉച്ചരിക്കുന്നതിനെ തർക്കീക്കും എന്നും പറയും. അപ്പോൾ ഇൻഷാല്ലാ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാം. എപ്പോഴാണ് റായിനെ തഫ്ഹീമാക്കേണ്ടത്, എപ്പോഴാണ് റായിനെ തർക്കീക്കാക്കേണ്ടത്, ഇതാണ് നമ്മുടെ ചർച്ച. എത്ര സ്ഥലങ്ങളിൽ തഫ്ഹീമുണ്ട്, എത്ര സ്ഥലങ്ങളിൽ തർക്കീക്കുണ്ട്? 4 തർക്കീക്കും 5 തഫ്ഹീമുമുണ്ട്. 5 തഫ്ഹീമുമുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കമ്പയർ ചെയ്ത് പഠിക്കുക, തഫ്ഹീമും തർക്കീക്കും രണ്ടും കൂടി നമുക്ക് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കും. അതിനാണ് ഇങ്ങനെ എഴുതിയത്. പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. അത് പറയുമ്പോൾ വേഗം മനസ്സിലാവും. ഇതെന്താണ് ഉസ്താദ് കുറേ വരയും കുത്തും കൂറിയൊക്കെ ആയിട്ട് അസ്മായിട്ട് വന്നിരിക്കണമെന്ന് വിചാരിക്കണ്ട. വളരെ സിമ്പിളാണ് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠനത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളെ സമസ്തയുടെ പിന്നെ പഠന രീതി അതാണ്, ഉദാഹരണം പറയും, അതിൽ നിന്ന് പിന്നണ്ട് തിയറി പറയും. അല്ലേ, മാഷാല്ലാ നല്ലൊരു പഠന രീതി, ഒരുപാട് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു പഠന രീതിയാണ്. അള്ളാഹു സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ നിയന്ത്രിച്ചു പോരുന്ന, അതിനുവേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ക്ലാസ്സുകളൊക്കെ സജ്ജമാക്കി കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദുമാർക്ക്, മഷായിഖുമാർക്ക്, നമ്മളെ നേതാക്കന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെയൊക്കെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 1st മദ്രസ്സൊക്കെ തുറക്കുകയാണല്ലേ, എല്ലാവരും ഹാപ്പി അല്ലേ? ഇൻഷാല്ലാ ഹാപ്പി ആകും. നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കൾ ഹാപ്പിയാണ്. 1.5 1.25 കൊണ്ട് എട്ടങ്ങറായിട്ടുണ്ടാവും വേറെ കുറേ. അപ്പം മാതാപിതാക്കൾ എന്തായിരുന്നാലും ഇൻഷാല്ലാ ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പം നോക്കാം നമുക്ക്, റോ റാ, റോ റാ, ഇതാണ് തഫ്ഹീമും തർക്കീക്കും.
റബ്ബന 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 ആറാന തഫ്ഹീം തന്നെ ഇതിപ്പോൾ നല്ല തഫ്ഹീമാണ്. റബ്ബന അതൊന്നും കൂടി നമ്മൾ കാരണം കുറച്ച് എന്തായി റബ്ബനായി. അപ്പം നാവിൻ്റെ ഗതി മേലേക്ക് ഉയരാ റോ റോ എന്ന് വന്നില്ല. പിന്നെ തർക്കിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടിയും താഴും. അപ്പം ഇൻഷാല്ലാ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, റോ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, റായിനു ലാമിനാണല്ലോ ഇപ്പോൾ തഫ്ഹീമും തർക്കിക്കും വരുന്നത്. റായിന് റബ്ബന നോക്കിയാൽ റബ്ബന റായിൻ എന്താണ് ഫത്തഹാണ്. റായിന് ഫത്തഹാണെങ്കിൽ റോ 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 ഇങ്ങനെ തന്നെ പറയണം. റായിന് ഏത് സമയത്ത് ഫത്തഹായോ റോ റോ അങ്ങനെ തന്നെ പറയണം. അപ്പം റായിന് ഫത്തഹ ആവുക. അടുത്തത് മസ്റൂറോ ഉദാഹരണമാണ്. മസ്റൂറോ റായിന് എന്താണ് ലൊമ്മാണ്. അപ്പോൾ വാ നിറച്ച് ഉച്ചരിക്കണം റാവ് മസ്റൂറോ. അപ്പോൾ തിയറി ഇതാണ്, റായിന് ഫത്തഹോ ലൊമ്മോ ആയിക്കഴിഞ്ഞാൽ റായിനെ തഫ്ഹീം ചെയ്യണം. റായിനെ തഫ്ഹീം ചെയ്യേണ്ടത് അഞ്ച് സ്ഥലത്ത്. ഒന്നാമത്തെ സ്ഥലം റായിന് ഫത്തഹോ ലൊമ്മോ ആവുക. അപ്പോൾ റായിന് ഫത്തഹോ ലൊമ്മായാൽ റായിനെ തഫ്ഹീം ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? പിന്നെ റായിന് ഫത്തഹോ ലൊമ്മും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതുള്ളത്? ഹർക്കത്ത് ബാക്കി വേറെ ഒരെണ്ണമുണ്ടല്ലോ, അതേതാ? കസ്റാണ് അല്ലേ? ഫത്ത് കസ്ർ ലൊമ്മ ഇതാണല്ലോ. അപ്പോൾ ഫത്തഹും ലൊമ്മും ആയിക്കഴിഞ്ഞാൽ തഫ്ഹീം ചെയ്യണം. അപ്പോൾ റായിന് കസ്റായാലോ ഉസ്താദേ? കസ്റായി കഴിഞ്ഞാൽ തർക്കിക്ക് ചെയ്യണം. അതാണ് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിച്ച ഭയം മനസ്സിലാവുന്നത്. ഫത്തഹും ലൊമ്മും ആയിക്കഴിഞ്ഞാൽ തഫ്ഹീം, കസ്റാണെങ്കിലോ തർക്കീക്ക്. തർക്കീക്ക് എങ്ങനെ ഓതാ? ഖുൽആഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ശർരി എന്ന് ഓതാൻ പാടില്ല. ശർരി എന്ന് ഓതാൻ പാടില്ല. ശർരി മാ ഖലഖ് മിൻ ശർരി ഗൈറിൽ മഗ്ളൂബി മഗ്ളൂബി നമ്മൾ ഓതുക. ഗൈറിൽ ഗൈരിൽ അതാണ് അവിടെ റായിന് കസ്റായതുകൊണ്ട് റായിനെ നമ്മൾ തർക്കീക്ക് ചെയ്തു. ഗൈരിൽ തഫ്ഹീം ചെയ്താലും തർക്കീക്ക് ചെയ്താലും റായിൻ്റെ മഖ്റജ് എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. റായിൻ്റെ മഖ്റജ് മാറാൻ പാടില്ല. അപ്പം മിൻ ശർരി മാ ഖലഖ് ഗൈറിൽ മഗ്ളൂബി അലൈഹിം. ശരിയായല്ലോ. അപ്പോൾ റായിന് ഫത്തഹോ ലൊമ്മോ ആയിക്കഴിഞ്ഞാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. റായിന് കസ്റായി കഴിഞ്ഞാൽ റായിനെ തർക്കീക്കും ചെയ്യണം. രണ്ടിൻ്റെയും ഒന്നാമ ഒരു തിയറി നമ്മൾ പഠിച്ചു. ഓക്കെ, റായിൻ്റെ മഖ്റജ് ഏതാ? നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലുകളുടെ ഊന്നും കടഭാഗമാണ്. നാവിൻ്റെ തല പറഞ്ഞാൽ ഏതാ? തുമ്പിലേ. നല്ല നീളമുള്ള നാവൊക്കെ ഉണ്ടാവും, ചിലവ് ഇവിടുന്ന് തന്നെ നീട്ടിയാണ്ട് മുട്ടും. ഏ, അപ്പം നാവിൻ്റെ തലയുടെ മുതുക്, നാവ് ഇങ്ങനെ നീട്ടാം. ഞാൻ ഈ കരിനാവുള്ളവരാണ് നീട്ടാത്തത്. ഇത് എൻ്റെ തല, അതിൻ്റെ മുതുക് എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽഭാഗം. അപ്പം നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ല്, ഇതാണല്ലോ മേലെ മുൻപല്ല്, അതിൻ്റെ ഊന്ന് കടഭാഗം. അപ്പം അവിടെ തട്ടിച്ചിട്ട് റോ പറയേണ്ടത്, റോ റോ. അപ്പം മിൻ ശരി എന്ന് പറയുമ്പോഴും അവിടെ തന്നെ തട്ടേണ്ടത്, റബ്ബന എന്ന് പറയുമ്പോഴും അവിടെ തന്നെ തട്ടേണ്ടത്. തഫ്ഹീം ആണെങ്കിലും ശരി, തർക്കീക്ക് ആണെങ്കിലും ശരി, റായിൻ്റെ മഖ്റജ് മാറാൻ പാടില്ല. എവിടെ നിന്നാണോ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് അതിനാണ് മഖ്റജ് എന്ന് പറയുക. പുറപ്പെടുന്ന സ്ഥലം അതിന് മഖ്റജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ റായിൻ്റെ തഫ്ഹീമും തർക്കീക്കിലെ ഒന്നാമത്തെ തീറി നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തേത് ഇവിടെ നോക്കൂ. ഫഅസർന ഫഅസർന ആണ് ഒന്നാമത്തെ ഉദാഹരണം. ഇവിടെ എന്താ റായിൻ? എന്താ ഹർക്കത്ത്? എന്തുള്ള ഹർക്കത്ത് ഉണ്ടോ റായിന്? ഇല്ല. ഫത്തഹും ഇല്ല, ഖസ്റും ഇല്ല, ലൊമ്മും ഇല്ല. ഫത്തഹും ഖസ്റും ലൊമ്മില്ല, പിന്നെ അതിനെന്താവും? സുക്കൂനായിക്കരാം. അപ്പോൾ റായിന് ഇവിടെ സുക്കൂനാണുള്ളത്. അപ്പോൾ റായിന് സുക്കൂനായിക്കഴിഞ്ഞാൽ റായിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് എന്താന്ന് നോക്കണം. റായിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹ് ആണെങ്കിൽ അവിടെ തഫ്ഹീം ചെയ്യണം. അപ്പോൾ ഫത്തഹിന് ശേഷം റാ സാക്കിനായി വന്നാൽ തഫ്ഹീം ചെയ്യണം. തിയറി രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞേ, ഫത്തഹിന് ശേഷം റാ സുക്കൂനുള്ളതായി വരിക. സാക്കിനായി വരിക എന്ന് പറഞ്ഞാൽ എന്താ? സുക്കൂനുള്ളതായി വരിക. ഫഅസർന ഫഅസർന, ശരിയായോ? ഫഅസർന. അതുപോലെ തന്നെ ലൊമ്മിന് ശേഷം അടുത്ത് നോക്കൂ, സുർത്തും. ഇതെന്താ വായിക്കുക മക്കളെ? സുർത്തും. സഇൻ റായിൻ എന്താണ്? സുക്കൂനാണ്. റായിൻ്റെ ഫത്തവും കസറും ലൊമ്മും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി റായിന് സുക്കൂനുള്ളതിനെ കുറിച്ചാണ് ചർച്ച. റായിന് സുക്കൂനാകുമ്പോൾ അതിൻ്റെ മുമ്പുള്ള അർക്കത്ത് എന്താന്ന് നോക്കണം. മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താന്ന് നോക്കണം. മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് മേൽ പറയപ്പെട്ട പോലെ ഫത്തവും ലൊമ്മോ ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോഴും തഫ്ഹീം ചെയ്യണം. അപ്പോൾ റായിന് ഫത്തഹാവുക, അല്ലെങ്കിൽ റായിന് ലൊമ്മാവുക, അതല്ലെങ്കിൽ റായിന് സുക്കൂനാണ്. അപ്പോൾ റായിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോ ലൊമ്മോ ആവുക. രണ്ടാമത്തെ സെക്ഷൻ, രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞേ, റാ സാക്കിനാവുകയും മുമ്പ് ഫത്തഹാവുകയും ചെയ്യുക. അതൊന്ന്, അതിൽ തന്നെ രണ്ടാമത്തെ എന്താ? റായിന് സുക്കൂനാവുകയും സാക്കിനാവുകയും മുമ്പ് ലൊമ്മാവുകയും ചെയ്യുക. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിന് തിയറി പറയുക? ഫത്തഹിൻ്റെയോ ലൊമ്മിൻ്റെയോ ശേഷം റാ സാക്കിനായി വന്നാൽ റായിനെ തഫ്ഹീം ചെയ്യണം. ഒന്ന് പറഞ്ഞേ രണ്ടാമത്തെ തിയറി. ഫത്തഹിൻ്റെയും
ഫതയിൻ്റെയോ ലൊമ്മിൻ്റെയോ ശേഷം റാ സാക്കിനായി വന്നു കഴിഞ്ഞാൽ, സാക്കിന് പറഞ്ഞാൽ സുക്കൂനായി വന്നു കഴിഞ്ഞാൽ റാ ഇനെ തഫ്ഹീം ചെയ്യണം. അപ്പം എങ്ങനെ? ഉദാഹരണം, ഫഅസർന ബിഹി നഖഅ ഫവസതന ബിഹി ജംഅ. നമുക്ക് ഓതി പഠിക്കാനുണ്ടല്ലോ സൂറത്തുൽ ആദിയാത്ത്. ഫഅസർന ബിഹി സുർത്തും സുർത്തും സുർത്തും. അപ്പോൾ ഇവിടെ എന്താണ്, റാഇന് സുക്കൂനാണ്, മുമ്പുള്ളത് എന്താണ്, ലൊമ്മാണ്. ഫത്തഹിൻ്റെയും ലൊമ്മിൻ്റെയും ശേഷം റാ സാക്കിനായി വന്നു. അപ്പം ഇനി ഇതിൻ്റെ മറ്റൊരു വശം, ഫത്തഹിൻ്റെയും ലൊമ്മിൻ്റെയും ശേഷം റാ സാക്കിനായി വന്ന് തഫ്ഹീം ചെയ്യണം. അപ്പോൾ ഖിസറിൻ്റെ ശേഷം റാ സാക്കിനായി വന്നാലോ എന്തപ്പോൾ സംശയം, തർക്കിക്ക് ചെയ്യണം. അപ്പം ഇത് രണ്ടും കമ്പയറിങ് ശരിയായില്ലേ? ഫത്തഹിൻ്റെയും ലൊമ്മിൻ്റെയും ശേഷം റാ സാക്കിനായി വന്നാൽ തഫ്ഹീം ചെയ്യണം. ഖിസറിൻ്റെ ശേഷം റാ സാക്കിനായി വന്നാലോ തർക്കിക്ക് ചെയ്യണം. റായിന് ഖസറായി കഴിഞ്ഞാൽ റായിനെ തർക്കിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഖസറിന് ശേഷം റാ സാക്കിനായി വന്നാൽ റായിനെ തർക്കിക്ക് ചെയ്യണം. അപ്പോൾ റായിൻ്റെ തർക്കിക്കിൻ്റെ രണ്ടാമത് തേറി വന്നു കേട്ടോ. എന്താ ഉദാഹരണം, ഫദക്കിർ എന്ന് പറയാൻ പാടില്ല. ഈ റായിനെന്താണ്, റായിന് സുക്കുനാണ്, മുമ്പ് ഖസറാണ്. അപ്പൊ ഫദക്കിർ ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിറുൻ എന്നാണുള്ളത്. മുദക്കിറുൻ അവിടെ നമ്മൾ നിർത്താണെങ്കിലോ മുദക്കിർ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. മുദക്കിർ മുദക്കിർ റായിനെ റായിനെ തഫ്ഹീമാക്കി തർക്കീക്കാക്കി പറയണം. പലരും ഓതുമ്പോ ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ അങ്ങനെ ഓതും. മുദക്കിർ എന്ന് ഓതണം, മുദക്കിർ എന്ന് ഓതണം. ശരിയായോ? കാരണം ഇവിടെ മുദക്കിറുൻ എന്നാണ് ഉള്ളത്, പക്ഷെ നമ്മൾ ഓത്ത് നിർത്താണ്, വഖഫ് ചെയ്യാണ്. അപ്പൊ റായിന് സുക്കൂന് വന്നു. അപ്പോൾ റായിന് സുക്കൂന് വരിക, ഓത്തിൽ ഉച്ചാരണത്തിൽ റായിന് സുക്കൂന്, എഴുത്തിൽ എന്താണെന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂന് വന്നാൽ എഴുത്തിൽ റായിന് ഫത്തവും ലൊമ്മൊക്കെ ആയിക്കരാം, അല്ലെങ്കിൽ ഫത്തവ് തന്മീനോ ലൊമ്മു തന്മീനോ ആവും. പക്ഷെ അതല്ല നോക്കുക, സുക്കൂൻ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഓത്ത് നിർത്തുമ്പോൾ റായിന് എന്തർക്കത കൊടുക്കുക, വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂനെ കൊടുക്കുക അല്ലേ. അപ്പോൾ ഏത് അക്ഷരത്തിനെയും സുക്കൂൻ്റെ മേലാണ് വഖഫ് ചെയ്യുക, നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ നീട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് വഖഫ് ചെയ്യും അല്ലേ. അപ്പോൾ സുക്കൂൻ ചെയ്ത് വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂനായി, മുമ്പ് ഖസ്റുവായി. അപ്പം എന്ത് ചെയ്യണം, തർക്കിക്കാക്കണം. അപ്പോൾ ഒന്ന് നോക്കിയൊക്കെ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്വിദിൻ മുസൈത്വിദിൻ മുസൈത്വിറിൻ എന്നോതൂല്ല, മുസൈത്വിദിൻ ഇല്ലാ മൻ തവല്ല വകഫർ ഫർ. അവിടെ വഖഫർ എന്ന് പറയുമ്പോൾ ഫാഖ് ഫത്താണ്. ഫത്തിന് ശേഷം റാ സാക്കിന വന്നപ്പോൾ തഫ്ഹീം ചെയ്തു, കസറിന് ശേഷം റാ സാക്കിനായി വന്നപ്പോൾ തർക്കിക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നമ്മൾ രണ്ട് തീറി പഠിച്ചു, തഫ്ഹീമിൻ്റെ രണ്ട് തീറി പഠിച്ചു, തർക്കിക്കിൻ്റെ രണ്ട് തീറി പഠിച്ചു. സിമ്പിളല്ലേ? ഇനി മൂന്നാമത്തേക്ക് കടക്കല്ലേ? ഓക്കെ ആയില്ലേ? അപ്പം ഇതൊന്ന് നോക്കിയേ, റായിന് ഫത്തഹോ ലൊമ്മ ആയിക്കഴിഞ്ഞാൽ റായിനെ തർക്കിക്ക് ചെയ്യണം. അതിൻ്റെ ഓപ്പോസിറ്റ് റായിന് കസറായി കഴിഞ്ഞാൽ റായിനെ തർക്കിക്ക് ചെയ്യണം. ക്ലിയർ? രണ്ടാമത്തത്, ഫത്തഹിൻ്റെയും ലൊമ്മിൻ്റെയും ശേഷം റാഗ് സുക്കൂനുള്ളതായി വന്നാൽ റായിനെ തഫ്ഹീം ചെയ്യണം. കസറിൻ്റെ ശേഷം റാഗ് സുക്കൂനുള്ളതായി വന്നാൽ തർക്കിക്ക് ചെയ്യണം. ക്ലിയർ? അതേ ഉച്ചാരണത്തിലാണ് നമ്മൾ ഇതൊക്കെ നോക്കുക, എഴുത്തിൽ എന്താണെന്നുള്ളതല്ല പ്രശ്നം. ഉച്ചാരണത്തിൽ എന്ത് വന്നാൽ ഈ പറയപ്പെട്ട രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, തർക്കിക്ക് ചെയ്യും. ശരിയായില്ല? തഫ്ഹീമും തർക്കിക്കുമൊക്കെ അങ്ങനെയാണ് ചെയ്യൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ സെക്ഷനിലേക്ക് നോക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒന്നും എന്തിനില്ല, തർക്കിക്കുന്നില്ല. ഇത് തഫ്ഹീമിന് മാത്രം പറഞ്ഞു, അതുകൊണ്ട് ഈ പെട്ടിക്കോളം കാലിയിട്ട് കിടക്കണം കേട്ടോ. ഇതിന് നാലെണ്ണേ ഉള്ളൂ, ഇതിന് അഞ്ചെണ്ണ ഉണ്ട്. തർക്കിക്ക് എത്ര ഓടത്തുണ്ട്, നാലോടത്ത്. തഫ്ഹീം എത്ര ഓടത്തുണ്ട്, അഞ്ചോടത്ത്. വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് ഈ ഉദാഹരണങ്ങളാണ് വരല്. ഇനി പറയാൻ പോകുന്ന ഉദാഹരണങ്ങൾ വരുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്, അത് നന്നായി പ്രാക്ടീസ് ചെയ്താൽ തന്നെ സംശയം തീരുള്ളൂ. നോക്കുക, ഒന്നാമത്തെ ഉദാഹരണം എന്താണ്, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർദിയ. ഇർജിഇ ഇർജിഇ. അടുത്തത്, റബ്ബി ഇർജിഊനി. റബ്ബി ഇർജിഊനി എന്നുള്ളത് കൂട്ടി ഓതും, റബ്ബി ഇർജിഊനി എന്ന് പറഞ്ഞിട്ട് ഓതും. ഈ ഇർജിഇ എന്നുള്ളിടത്തെ ഈ അലിഫിൻ്റെ അടിയിൽ ഒരു കസ്ർ ഇട്ടിട്ടുണ്ട്, അഥവാ ഹംസ് വന്നിട്ടുണ്ടല്ലോ. ഈ ഹംസ് ആ അതിന് ഉള്ള ആ അടിയിലുള്ള കസ്ർ കസ്റ് കൊടുക്കുമ്പോൾ ഫത്തോ കസ്റോ ലൊമ്മോ അലിഫിന് കൊടുക്കുമ്പോൾ ഹംസ് എന്ന് വായിക്കാം. ഈ സുക്കൂനുള്ള റായിൻ്റെ മുമ്പുള്ള ഈ കസ്റ് ഒറിജിനൽ കസ്റല്ല, അത് വിരുന്നുകാരനാണ്, ചിലപ്പോൾ വരും ചിലപ്പോൾ പോകും. തുടക്കത്തിൽ ഓതുമ്പോൾ കസ്റുണ്ടാകും, കൂട്ടി ഓതുമ്പോൾ കസ്റുണ്ടാവില്ല.
അങ്ങനെ വരുന്ന കസറുകൾക്ക് നമ്മൾ പറയാം താൽക്കാലിക കസറ്, വിരുന്നുകാരൻ കസറ്, സ്ഥിരതാമസമില്ല, രണ്ടു ദിവസം തന്നെ പോകും അല്ലേ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയില്ലെങ്കിൽ മൂന്നിനെ നമ്മൾ ചോദിക്കും ഇനി എപ്പോഴാണ് പോണേ, ഇപ്പം വിട്ട ഒരു വണ്ടി ഉണ്ട്, പിന്നെ അത് പോയി കഴിഞ്ഞാൽ എപ്പോഴേ ഉള്ളൂ, വൈകുന്നേരമേ ഉള്ളൂ, അപ്പം നിങ്ങൾക്ക് അവിടെ എത്താം, ഇടങ്ങറാവില്ലേ നമ്മൾ ചോദിച്ചു പോകും അല്ലേ. അപ്പം നോക്കിയാൽ എർജിഇ എന്ന് പറയുന്നിടത്ത് റാ സുക്കൂനുള്ള റായിൻ്റെ മുമ്പുള്ള കസറ് ആരിതായ കസറാണ്, പുതിയതായ കസറാണ്. ഓക്കെ, പുതുതായി വരുന്ന കസറ് അതിനെ നമ്മൾ എന്താ പറയും, കസറ് ആരിതായ കസറ്, പുതുതായി വരുന്ന കസറ് എന്നാണ് പറയുക. സ്ഥിരമായിട്ടുള്ള ഒറിജിനലുള്ള കസറ്, ഒറിജിനലായ കസറിന് ശേഷം റാ സാക്കിനായി വന്നാൽ തർക്കിക്കാണ് നമ്മൾ ഇവിടെ പഠിച്ചു. നോക്കിയാൽ വജാ ഫിർഔന ഫദക്കി റായിന് കസ് സുക്കൂനാണ്, അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസറാണ്, ഇത് ഒറിജിനൽ കസറാണ്, എപ്പോഴും ഇതിന് കസറായിക്കാരം, സ്ഥിരായിക്കാരം, വിരുന്നുകാരനല്ല, മുമ്പിന് പോകൂല, വന്നാൽ പിന്നെ പോകൂല. അപ്പം ഫദക്കി ഇത് എപ്പോഴും അങ്ങനെ തന്നെ, ഈ മുദക്കി മുദക്കിർ മുദക്കിറുൻ എന്നുള്ളത് വഖഫ് ചെയ്യുമ്പോൾ മുദക്കിർ എന്നാണ് ചെയ്യുക. അതുപോലെ തന്നെ വജാ ഫിർഔന വൽ ഫജ്രി വലയാലിൻ അശ്ര, അവിടെ നിർത്താണെങ്കിലോ വൽ ഫജ്ർ എന്ന് പറയേണ്ട ഓതുക, കൂട്ടി ഓതുകയാണെങ്കിൽ വൽ ഫജ്രി എന്ന് പറയേണ്ട ഓതുക, കാരണം റായിന് റായിന് കസറൊന്നും, അപ്പം പിന്നെ മുമ്പും പിമ്പുള്ളൊന്നും നോക്കേണ്ട കാര്യമില്ല, സുക്കൂനാണെന്ന് നോക്കണ്ട. ഇവിടെ റായിന് സുക്കൂനും മുമ്പുള്ള കസറ് എന്നുള്ള താൽക്കാലികമല്ല, ഒറിജിനൽ സ്ഥിരമായ കസറാണ്, ഇങ്ങനെ വന്നാൽ തർക്കിക്കുകയെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലോ റായിൻ്റെ മുമ്പുള്ള കസറ് ചിലപ്പോൾ താൽക്കാലികമായിട്ട് വരുന്ന കസറുണ്ടാവും, അവിടെ തഫ്ഹീമ ചെയ്യേണ്ടത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ റായിൻ്റെ മുമ്പ് കസറ് കണ്ടാൽ ചാടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, തർക്കിക്ക് ചെയ്യാൻ പറ്റൂല. ആ കസറ ആരാണെന്ന് നോക്കണം, വിരുന്നുകാരനാണോ സ്ഥിരതാമസക്കാരനാണോ നോക്കണം. സ്ഥിരതാമസക്കാരനാണെങ്കിൽ എന്ത് ചെയ്യണം, തർക്കിക്ക് ചെയ്യണം. വിരുന്നുകാരനാണെങ്കിൽ തഫ്ഹീമ ചെയ്യണം. അതാപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതും ഇതും തമ്മിലൊരു ബന്ധമുണ്ട്, ഇതും ഇതും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം, ഇതിലെ റായിൻ്റെ മുമ്പുള്ള കസറ് താൽക്കാലികമാണ്, അപ്പം അതുകൊണ്ട് തഫ്ഹീം ചെയ്യണം. ഇതിലെ റായിൻ്റെ മുമ്പുള്ള കസറ് എന്താണ്, സ്ഥിരമാണ്, എന്നും അങ്ങനെ തന്നെയാണ്, അപ്പം അതിനെന്തു ചെയ്യണം, തർക്കിക്കു ചെയ്യണം. അപ്പം മൂന്നെണ്ണം പഠിച്ചു, മൂന്ന് തിയറി നമ്മൾ പഠിച്ചു. അപ്പം എന്തെന്നാ ഇതിൻ്റെ തിയറി എന്താ, റായിൻ്റെ മുമ്പ് സുക്കൂനുള്ള റായിൻ്റെ മുമ്പുള്ള കസറ് ആരിലാവുക, പറഞ്ഞേ ആരിലായ കിസറിന് ശേഷം റാ സാക്കിനായി വരിക, അങ്ങനെയും പറയാം. ആരിലായ കിസറിന് ശേഷം റാ സാക്കിനായി വന്നു കഴിഞ്ഞാൽ റായിനെ തഫ്ഹീം ചെയ്യണം. ഞാൻ തിരിച്ചങ്ങനെ പറയാം, സുക്കൂനുള്ള റായിൻ്റെ മുമ്പുള്ള കസറ് ആരിലാവുക, പുതുതായ കസറാവുക, അങ്ങനെ വന്നാലും എന്ത് ചെയ്യണം, തഫ്ഹീം ചെയ്യണം. ശരിയായല്ലോ. ഇനി വേറൊന്ന്, ഇപ്പോൾ റബ്ബി ഇർജിഊനി എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ തൊട്ട് മുമ്പ് കസറില്ല. അടുത്ത ഉദാഹരണം നോക്കൂ, റബ്ബി ഇർജിഊനി എന്നുള്ള റായിന് എന്താണ്, സുക്കൂനാണ്, അതിൻ്റെ മുമ്പ് കസറുണ്ടോ, അതിൻ്റെ മുമ്പുള്ള അലിഫാണ്, പിന്നെ അതിൻ്റെ മുമ്പ് കസറുണ്ടോ, അതിൻ്റെ മുമ്പ് കസറുണ്ട്, പക്ഷേ രണ്ട് രണ്ട് പദമാണ്. റബ്ബി പഠിച്ചോനെ, എൻ്റെ റബ്ബേ അല്ലേ, റബ്ബി ഇർജിഊനി വേറെ പദമാണ്. ഏ അപ്പോൾ റായിൻ്റെ മുമ്പുള്ള കസറ് വേറൊരു പദത്തിലാവുക, തൊട്ടപ്പുറത്തെ മുമ്പുള്ള പദത്തിലാവുക, ഈ പദത്തിലല്ല. ഇപ്പോൾ ഇർജൂനി എന്ന് പറയുന്നത് അതൊക്കെ പാടെ കൂടിയിട്ട് ഈ അക്ഷരങ്ങളെല്ലാം കൂടിയിട്ട് ഒരു വേടാണ്, ഒരു പദമാണ്. അപ്പോൾ സുക്കൂനുള്ള റാവും മുമ്പുള്ള ആരുതായ കസറൊക്കെ ഒരു പദത്തിലാണ്. ഇങ്ങനെ വന്നാലും തഫ്ഹീം ചെയ്യണം, അതുപോലെ തന്നെ ഇങ്ങനെ വന്നാലും തഫ്ഹീം ചെയ്യണം. എങ്ങനെ, റായിന് മുമ്പുള്ള കസറ് മുമ്പുള്ള പദത്തിലാണെങ്കിലും എന്ത് ചെയ്യണം, തഫ്ഹീം ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ആരുതാവണമെന്നുണ്ടോ, അത് ആരുതാവണ്ട, പുതുതായതാവണ്ട, അത് സ്ഥിരമായ കസറായാലും മതി. സ്ഥിരമായ കസറാണ്, പക്ഷേ മുമ്പുള്ള പദത്തിൻ്റെ അവസാനത്തിലുള്ളത് സുക്കൂനുള്ള റാ ശേഷമുള്ള പദത്തിലാണുള്ളത്, അങ്ങനെ വന്നാലും തഫ്ഹീം ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് വരും, ഒന്നും കൂടി ചുരുങ്ങും ഈ തർക്കിക്ക്. എന്തായി, റായിന് സുക്കൂന് മുമ്പുള്ള കസറ് അതെന്താവണം, സ്ഥിരമാകണം, അതുപോലെ തന്നെ ഒരു പദത്തിലാവണം, വേറെ പദത്തിലായാലോ അവിടെ തഫ്ഹീം വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാല്ലാ ഇതൊന്നും കൂടി പറഞ്ഞേ, റായിന് സുക്കൂനും മുമ്പ് അല്ല, കസറിന് ശേഷം റാ സാക്കിനായി വരിക, കസറിന് ശേഷം റാ സാക്കിനായി, ഏത് കസറ്, സ്ഥിരമായ കസറിന് ശേഷം റാ സാക്കി, സ്ഥിരമായ കസറുണ്ട്, ആരിലല്ലാത്ത കസറ്, ഒറിജിനൽ കസറ്, എന്നും നിലനിൽക്കുന്ന കസറ്, ആ കസറിന് ശേഷം റാ സാക്കിനായി വന്ന് തർക്കിക്ക് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം ഇൻഷാല്ലാ ഇതൊന്ന് ഓടിച്ചിട്ട് നമുക്ക് നിർത്താം, ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നുള്ളൂ. റായിന് ഫത്തഹോ ലൊമ്മോ ആയിക്കഴിഞ്ഞാൽ റായിനെ തഫ്ഹീം ചെയ്യണം, റായിന് കസറായി കഴിഞ്ഞാൽ റായിനെ തർക്കിക്ക് ചെയ്യണം. മുമ്പ് പറഞ്ഞതൊക്കെയാണ് വിട്ടാളി, ഇത് മാത്രം ഓടിച്ചാളി. ശരിയായില്ലേ? റായിന് ഫത്തഹും ലൊമ്മോ ആയിക്കഴിഞ്ഞാൽ റായിനെ തഫ്ഹീം ചെയ്യണം, റായിന് കസറായി കഴിഞ്ഞാൽ റായിനെ തർക്കിക്ക് ചെയ്യണം. മിൻ ഷജ്ജിമ അങ്ങനെ വന്നണം. അടുത്തത്
ഫത്തയിൻ്റെയും വമ്പിൻ്റെയും ശേഷം റാ സാക്കിനായി വന്നു കഴിഞ്ഞാൽ റായിനെ തഫ്ഹീം ചെയ്യണം. ഉദാഹരണം ഫഅസർന സുർത്തും. ഫത്തയിൻ്റെയും വമ്പിൻ്റെയും ശേഷം റാ സാക്കിനായി വന്നാൽ കസറിനെ റാ സാക്കിനായി വന്നാലോ ഒറിജിനലി കസർ ആരിലല്ലാത്ത കസറിനെ റാ സാക്കിനായി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തർക്കുക ചെയ്യണം. ഉദാഹരണം ഫദക്കീർ മുദക്കീർ വജാ ഫിർ ഔന. ഇതൊക്കെ ഒറിജിനൽ കസറ, ഒറിജിനൽ കസറിന് സ്ഥിരമായ എപ്പോഴുള്ള കസറ, അതിന് ശേഷം റാ സാക്കിനായി വന്നു എങ്കിൽ എന്ത് ചെയ്യണം? തർക്കീർ ചെയ്യണം. അപ്പോൾ സുക്കൂനുള്ള റായിന് മുമ്പുള്ള കസർ ഒറിജിനലല്ല ഉസ്താദെ, മൂപ്പ് രണ്ട് ദിവസം നിൽക്കാൻ വന്നാൽ അത് കഴിഞ്ഞാൽ പോകും. അഥവാ ആരിലായ കസറാണ്, വസിലിൻ്റെ കൂട്ടി ഓതുമ്പോൾ പോകുന്ന കസറും ഒറ്റക്ക് ഓതുമ്പോൾ നിർത്തി അവിടെ നിന്ന് എടുത്ത് ഓതുമ്പോൾ വരുന്ന കസറുമാണ്, ഇതിനാണ് ആരിലായ കസർ എന്ന് പറയാം. എങ്കിൽ അവിടെ എന്ത് ചെയ്യലാണ്? തഫീം ചെയ്തുമാണ് ഓതേണ്ടത്. ശരിയായില്ലേ? അതാണ് മൂന്നാമത്തെ തിയറി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം മൂന്നാമത്തേൻ്റെ തിയറി നമുക്ക് ഇങ്ങനെ പറയാം. റായിൻ്റെ സുക്കൂനും റായിൻ്റെ മുമ്പുള്ള ഹർഫിൻ്റെ കസർ ആരിലുമാവുക. ഒന്ന് നോക്കിയേ, റായിന് സുക്കൂനും റായിന് മുമ്പുള്ള ഹർഫ് അക്ഷരം, ഹർഫ് എന്ന് പറഞ്ഞ അക്ഷരം, അതിൻ്റെ കസർ ആരിലുമാവുക. ശരിയല്ലേ? റായിന് സുക്കൂനും അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ കസർ ആരില്, ആരിലായ കസറാവുക, താൽക്കാലിക കസറാവുക, മൂപ്പര് കുറച്ചു നേരം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് പോകും. അങ്ങനത്തെ കസറാണ് റായിനെ തഫ്ഹീം ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ അതല്ല, അതല്ലെങ്കിൽ എന്താവുക, റായിന് മുമ്പുള്ള കസർ മറ്റൊരു പദത്തിലാവുക. താൽക്കാലിക കസറൊന്നുമല്ല, ഒറിജിനൽ കസർ തന്നെയാണ്, പക്ഷെ വേറെ പദത്തിലാണുള്ളത്, അതേ പദത്തിലല്ല ഉള്ളത്. എങ്കിലും എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. അപ്പം മൂന്ന് തഫ്ഹീമും രണ്ട് തർക്കീക്കും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് തഫ്ഹീമും, ഇതിൽ രണ്ടെണ്ണം, അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ. ഇതിൽ എത്ര തഫ്ഹീം എത്രണ്ണാണ്? നമുക്ക് അഞ്ചെണ്ണാണ്. അഞ്ച് സ്ഥലങ്ങളിലെ തഫ്ഹീം, നാല് സ്ഥലങ്ങളിലെ തർക്കീക്ക്. അപ്പം ഇതിൽ നമുക്ക് രണ്ടെണ്ണം പഠിക്കാൻ ബാക്കിയുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനും പഠിക്കാണ്ട് രണ്ടെണ്ണം പഠിക്കാൻ ബാക്കിയുണ്ട്. അതിന് ഇനി രണ്ട് രണ്ടും നാലെണ്ണം പഠിക്കാൻ ബാക്കിയുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം, ഞാനും ശ്രമിക്കണം. എനിക്ക് ഖിറാഅത്തിൽ ശൈലിയൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തിയറി പറയാനേ അറിയുള്ളൂ. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്കും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ പരിശുദ്ധമായ ഖുർആനു ശരീഫ് നല്ല നിലക്ക് ഓതാനും അത് ഓതുന്നവർക്ക് അള്ളാഹു നൽകുന്ന യഥാർത്ഥ പ്രതിഫലം കരഗതമാക്കാനൊക്കെ നാഥ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാൻ റഹീമായ അല്ലാഹ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഒക്കെ പരിശുദ്ധമായ ഖുർആനുമായി നല്ല രീതിയിൽ ഇടപഴകാൻ, അത് ഉപകാരപ്പെടുത്താൻ, അത് നന്നായി പാരായണം ചെയ്യാൻ, അതുവഴി ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്ത്, ബർക്കത്ത്, പ്രതിഫലം വാരിക്കൂട്ടാൻ നാഥൻ നമുക്ക് അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാഹ് അവരുടെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ. റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ നീ ശിഫ നൽകണേ. അല്ലാഹ് ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, പലവരും രോഗികൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അയൽമും അക്കലും അധവും നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ അള്ളാഹു ആഫത്ത് മുസീബത്തുകളിൽ, അപകടങ്ങളിൽ, പെട്ടെന്നുള്ള മരണങ്ങളിൽ, മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ, ട്യൂമർ, കൊറോണ പോലത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളെ അഹലുകാരെ നീക്കാക്കണേ. അല്ലാഹ് റബ്ബേ മരിക്കുന്ന സമയത്ത് അവസാനം ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. തഫ്ഹീമും തർക്കീഖും വിഷയമാണ്, നന്നായി പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എം എസ് വോയിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എല്ലപ്പോഴൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടും ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോയുമായി കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.